1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന്റെ വില്ലൻ എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ആരാധകരും. ഈ വില്ലൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ പുതിയ ലുക്ക് പുറത്തു വന്നു. ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഓൾറെഡി തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോ ലാലിന്റെ ഒരു ബിയർഡ്ലെസ് ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്നൊരു സൂചനയാണ് ഈ ലുക്ക് നമുക്ക് തരുന്നത്. വില്ലനിലെ കഥാപാത്രത്തിനായി മോഹൻലാൽ 21 ദിവസത്തെ ആയുർവേദ ട്രീറ്റ്മെന്റിന് ശേഷം വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തത്. മാത്യു മാന്യുരാൻ എന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുന്നത്. പ്രതിനായക സ്വഭാവമുള്ള ഒരു കേന്ദ്ര കഥാപാത്രമായിരിക്കും മോഹൻലാലിന്റേത് എന്നും ചെറിയ സൂചനകളൊക്കെ ഉണ്ട്. മാഡം ബി, ഗ്രാൻഡ് മാസ്റ്റർ, മിസ്റ്റർ ഫ്രോഡ് എന്നീ സിനിമകൾക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണനും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. മഞ്ജു വാര്യരാണ് നായിക. തമിഴ് നടൻ വിശാൽ, തെലുങ്ക് നടൻ ശ്രീകാന്ത്, ചെമ്പൻ വിനോദ്, സിദ്ദിഖ്, അജു വർഗീസ് എന്നിവരും ചിത്രത്തിലുണ്ട്. പീറ്റർ ഹേനും സ്റ്റണ്ട് സിൽവയും ചേർന്നാണ് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. ഇത് തീർച്ചയായിട്ടും ഒരു സ്റ്റൈലിഷ് ക്രൈം ത്രില്ലർ തന്നെയായിരിക്കും ഈ ചിത്രത്തിനുണ്ട്. ഇത് വരാൻ പോകുന്ന ചിത്രത്തിന്റെ കഥ, വന്ന ചിത്രങ്ങൾക്കുണ്ടായ ഒരു ഗതികേടിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. പുതിയ സിനിമകൾക്ക് ഭീഷണിയായിട്ട് തമിഴ് റോക്കേഴ്സ് വീണ്ടും എത്തിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത ചിത്രങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ച് ഈ സിനിമാ വ്യവസായത്തെ മൊത്തത്തിൽ അങ്ങ് തകർക്കാനാണെന്ന് തോന്നുന്നു ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ദി ഗ്രേറ്റ് ഫാദറും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കാട്ടുവെളിയുടെയും വ്യാജനാണ് ഇവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രങ്ങളുടെ മൊബൈൽ പ്രിന്റ് ആണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വൻ നഷ്ടമാണ് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് നിർമ്മാതാക്കൾക്ക് ഉണ്ടാവുന്നത്. സിംഗം, ബോഗൻ തുടങ്ങി അടുത്തിടെ ഇറങ്ങിയ മിക്ക തമിഴ് ചിത്രങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.